നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അല്ലേ. ഒരുപാട് പേരുടെ എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പോപ്പുലറായ ആൾക്കാരുടെ ഒക്കെ ഫേസ്ബുക്ക് പേജുകൾ കംപ്ലീറ്റ് ഹാക്ക് ചെയ്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. പേജിൻ്റെ കൺട്രോൾ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികൾക്കും യൂട്യൂബേഴ്സിനും ബ്ലോഗർമാർക്കും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാത്ത ആൾക്കാർക്കും വരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ഇവിടുത്തെ കാര്യം എന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്, അത് പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഒരു അക്കൗണ്ട് ഇൻ കേസ് ഹാക്ക് ചെയ്യപ്പെടുകയാണ്. ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം നമുക്ക് ആ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ, അതിൻ്റെ കൺട്രോളിങ് നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് കമ്പനിയിൽ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഐ ഡി വേരിഫിക്കേഷൻ അവരാവശ്യപ്പെടും, നമ്മുടെ ആധാർ കാർഡ് ആവശ്യപ്പെടും, നമ്മുടെ ഫോട്ടോ ആവശ്യപ്പെടും. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് അവരത് മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ഐ ഡി നമുക്ക് തിരിച്ചു കിട്ടുക. അല്ലാത്ത ഒരു വഴിയില്ല. സോ ഇത്തരത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജുകൾ എന്താണ് ഹാക്ക് ചെയ്യാതിരിക്കാനും, ഇൻ കേസ് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാനും ഫേസ്ബുക്കിൻ്റെ തന്നെ ഐ ഡി വേരിഫിക്കേഷൻ എല്ലാ ആൾക്കാരും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പല കാരണങ്ങളുണ്ട് നമുക്ക് അതിനകത്ത്. അതുകൊണ്ടുള്ള പല ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ. നമ്മുടെ അഡ്വർടൈസേഴ്സിനാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ട്, അല്ലാതെ നോർമലായിട്ട് ബ്ലോഗ് പോസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണമുണ്ട്. ഇനി ഫേസ്ബുക്ക് ഉപയോഗിച്ച് ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ആർട്ടിക്കിൾസ് എഴുതിയിട്ടും ഒരുപാട് പേര് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഫേസ്ബുക്കുള്ള അക്കൗണ്ടുള്ള എല്ലാ സുഹൃത്തുക്കളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ടിപ്സുകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ലെറ്റർ. ഇത് ഫേസ്ബുക്കിൻ്റെ ഹാക്കർ വേ മിലാനോ പാർക്ക് കാലിഫോർണിയയിൽ നിന്ന് ഫേസ്ബുക്ക് അയച്ചിട്ടുള്ളതാണ് ഈ ലെറ്റർ. ഈ ലെറ്ററിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ഇതിനകത്തൊരു ഒരു ഐ ഡി നമ്മുടെ പേഴ്സണൽ ഐ ഡി വേരിഫിക്കേഷനായുള്ള നമ്പറാണ്. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ലെറ്റർ ഫേസ്ബുക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് വലിയ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്താണ് facebook.com/ID എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഐ ഡി വേരിഫിക്കേഷൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകും. ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ നമ്മുടെ അക്കൗണ്ടിൻ്റെയൊക്കെ കൺട്രോളിങ്. സോ അവിടെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ്, നമുക്ക് പാൻ കാർഡ് ഓർ പാസ്പോർട്ട്, നമുക്ക് എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഓൺസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെറ്റർ അവരയക്കും. നമ്മുടെ ആ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് മാച്ച് ചെയ്തിട്ട് ആ അഡ്രസ്സിലേക്ക് നമ്മളൊരു ലെറ്റർ അയക്കും. അപ്പോൾ ഈ ലെറ്ററിനകത്ത് ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാറില്ല. ഞാൻ ഒരു ഫോൺ നമ്പർ മെൻഷൻ ചെയ്യില്ല, നമ്മൾ അഡ്രസ്സിലേക്ക് അയക്കാം. ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ ലെറ്റർ അയക്കുക. സോ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ അഡ്രസ്സിനകത്തേക്ക് ഒരു ലെറ്റർ അയച്ച് ആ ലെറ്ററിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഒ ടി പി പോലെയുള്ള ഒരു നമ്പറാണ്. ആ ഒരു നമ്പർ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഈ ലെറ്ററിനകത്ത് ഇങ്ങനെ വേറെ കാര്യങ്ങളായിട്ടൊന്നും ഈ ലെറ്ററിനകത്ത് പറയുന്നില്ല. ഈ ലെറ്ററിനകത്ത് പറയുന്നത് ഹിയർ ഈസ് യുവർ യുണീക് കോഡ് ടു കൺഫേം യുവർ ഐഡൻറ്റിറ്റി ഓൺ ഫേസ്ബുക്ക്. ഫേസ്ബുക്കിലുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യുണീക് കോഡ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കോഡ് നമ്പർ ഉണ്ട്, ആ കോഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണം. അത് എപ്പോൾ എൻ്റർ ചെയ്യണം എന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 3 October 2019 എൻ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു കോഡ്, ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് കയറിയിട്ട് facebook.com/ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യു ആർ ഇനകത്ത് കയറിയിട്ട് വേണം നമ്മളിത് വെരിഫൈ ചെയ്യാൻ. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ദ ഫേസ്ബുക്ക് സെക്യൂരിറ്റി ടീം. ഫേസ്ബുക്കിൻ്റെ സെക്യൂരിറ്റി ടീമാണ് ഇത് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്കായി പോവുക, അക്കൗണ്ടിന് എന്തെങ്കിലും സംഭവിക്കുക, ഇൻ കേസ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഐ ഡി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് സഹായം കൂടി ആവും ഇത് നിങ്ങൾക്ക് എന്തായാലും. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള എല്ലാ ആൾക്കാരും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഐ ഡി വേരിഫിക്കേഷൻ ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, facebook.com/ID എന്ന്
നമുക്ക് ഈ ലെറ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും കൺഫേമിങ് യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പവേജ് പബ്ലിഷിംഗ് അതോറൈസേഷൻ നമ്മൾക്ക് ഐഡൻറ്റിറ്റി കൺഫേംഡ് ആണ്. അതുപോലെ തന്നെ റണ്ണിങ് ആഡ്സ് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ് ഇലക്ഷൻ ഓർ പോളിസീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. ഇതും നമ്മൾക്കിവിടെ ഇൻ പ്രോഗ്രസ് എന്നാണ് ഇതിൽ കാണിക്കുക. ഓക്കെ, ദെൻ നമ്മളിവിടെ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും പേഴ്സണൽ ഐ ഡി, ദർ ഈസ് എ പ്രോബ്ലം വിത്ത് യുവർ ഇൻഫോ യു പ്രൊവൈഡഡ്, ദ നെയിം ഓൺ യുവർ ഫോട്ടോ ഐ ഡി ഡസൻറ്റ് മാച്ച് യുവർ നെയിം ഓൺ ഫേസ്ബുക്ക് അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിനകത്ത് പേര് കൊടുത്തിട്ടുള്ളത് വിനീഷ് ആസ്പയർ ബി എന്നാണ്, കണ്ടില്ലേ, വിനീഷ് ആസ്പയർ ബി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ കൊടുത്തിട്ടുള്ള പാൻ കാർഡ് അറ്റാച്ച് ചെയ്ത പാൻ കാർഡിലുള്ളത് വിനീഷ് രോഹിണി എന്നാണ്. അപ്പോൾ രണ്ട് പേരാണ് ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം മിസ്മാച്ചായി. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടും എൻ്റെ പേര് വിനീഷ് രോഹിണി എന്ന് ഇവിടെയും ഫേസ്ബുക്ക് അക്കൗണ്ടിലും ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചെയ്യണം. അതുമാത്രമല്ല ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള എന്താണ്, പ്രൈമറി കൺട്രി ലൊക്കേഷൻ എൻ്റർ ദ കൺഫർമേഷൻ കോഡ് ടു കൺഫേം യുവർ പോസ്റ്റൽ അഡ്രസ്. നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് ഫസ്റ്റ് കൺഫേം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഐ ഡി വെരിഫിക്കേഷൻ, ഈ രണ്ട് സെക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് സെക്ഷനകത്ത് ഫസ്റ്റത്തത് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷനാണ്, പോസ്റ്റൽ അഡ്രസ് വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഐ ഡി വെരിഫിക്കേഷൻ. ഐ ഡി വെരിഫിക്കേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവാത്തതിന് കാരണം അതെന്താണ്, എൻ്റെ പേര് മിസ്സായിട്ടുണ്ട്, പേര് മിസ്മാച്ച് ആയിട്ടുണ്ട്. സോ ഞാൻ ആദ്യം തന്നെ പ്രൈമറി കൺട്രി ലൊക്കേഷനിലേക്ക് എന്താണ് എൻ്റെ കൺഫർമേഷൻ കൊടുത്തു കൺഫേം യുവർ പോസ്റ്റൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഞാനത് സീ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. സീ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാവ് റിസീവ്ഡ് യുവർ കോഡ് കണ്ടോ. അവർ 7 ദിവസം കൊണ്ട്, ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കുറേ നാളായി, അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അവർ ലെറ്റർ അയച്ചത്. അപ്പോൾ ഇത് എന്താണ് വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിലേ ആയത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവർ ലെറ്റർ അയച്ചിട്ടുണ്ട്, ലെറ്റർ അയച്ച് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്ററിലുള്ള കൺഫർമേഷൻ കോഡാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ യുവർ പോസ്റ്റൽ അഡ്രസ് കേരള ഇന്ത്യ. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ആ കോഡ് ഇവർ പറഞ്ഞിട്ടുള്ള അയച്ചു തന്നിട്ടുള്ള ലെറ്ററിനകത്തുള്ള കോഡ് ഞാൻ എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ കോഡ് കംപ്ലീറ്റ് എൻറ്റർ ചെയ്തിട്ടുണ്ട്. കോഡ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് അവിടെ ഒരു സബ്മിറ്റ് കോഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയാണ്. ദെൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, ദ അഡ്രസ് യു പ്രൊവൈഡ് ആസ് എ പ്രൂഫ് ഓൺ യുവർ ഐഡൻറ്റിറ്റി ഹാസ് ബീൻ നൗ കൺഫേംഡ്. അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. ഇനി ഒരു ഒരു സെക്ഷൻ കൂടിയുണ്ട്. അവിടെ എന്താണ്, നമ്മുടെ പേഴ്സണൽ ഐ ഡി വെരിഫിക്കേഷൻ. അതായത് ടോട്ടൽ 3 സെക്ഷനായിരുന്നു ഉണ്ടായിരുന്നത് ഐ ഡി വെരിഫിക്കേഷനിൽ. അതിലൊരു 2-ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. 2-ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, അത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരിക, അങ്ങനെയുള്ള സംവിധാനം. അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്യാനുള്ളത് പേഴ്സണൽ ഐ ഡി ആണ്. അത് ഞാൻ പാൻ കാർഡ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പേര് മിസ്മാച്ച് ആയിട്ടുണ്ട്. ഇനി അതുകൂടി നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. സോ ഞാനിവിടുന്ന് എൻ്റെ പേര് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, എന്തായാലും ഞാൻ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേര് നിങ്ങളുടെ സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ പേര് ഇതുപോലെ തന്നെ ചെയ്യുക. സോ facebook.com/ID എന്നൊരു സെക്ഷനകത്താണ് ഇത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. എല്ലാവരും അത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഇനിയും ഒരുപാട് കാലം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇനിയും ഒരിക്കലും നഷ്ടപ്പെടാതെ നമ്മൾക്കതുകൊണ്ട് യൂസ് ചെയ്യണം, അതിനകത്ത് നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെ എന്താണ്, അതിനെ ഒരു എന്താണ് സെക്കൻഡറി ഫാക്ടറായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരത്തിലെ എല്ലാ ആൾക്കാരും ഫേസ്ബുക്ക് പേജ്, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം. വൺസ് ഐ ഡി വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേജസിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, യാതൊരുവിധ പ്രോബ്ലംസും കാര്യങ്ങളില്ല. സോ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് എന്താണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം, എല്ലാവരും ചെയ്യണം. അതുമാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം, എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതൊരു പൊതുജന താല്പര്യാർത്ഥം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. എന്തായാലും നാളെ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് വിനീഷ് രോഹിണി സൈനിങ് ഓഫ്. ബൈ ബൈ.